നിരോധിത സംഘടനകൾക്ക് കള്ളക്കടത്ത് പണം എത്തുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന വളരെ ഗൗരവമായ വിഷയമാണ് അതെനിക്ക് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ അറിയിക്കേണ്ടതുണ്ട് ഇതാണ് ഗവർണറുടെ പൊസിഷൻ ഗവർണർക്ക് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ കഴിയുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് സെപ്റ്റംബർ പതിനാലിന് ഡൽഹി പത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് രണ്ടാമത്തേത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം സോറി വാർത്താ സമ്മേളനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ദ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖം അപ്പോൾ ഈ കാര്യത്തിൽ ഈ ദേശവിരുദ്ധ സംഗതി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് സെപ്റ്റംബർ പതിനാലിൻ്റെ വാർത്താക്കുറിപ്പിലുണ്ട് ഡൽഹി പത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാർത്താക്കുറിപ്പിലുണ്ട് അത് ആര് കൊടുത്തു എന്നൊരു പ്രശ്നമുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുമ്പോൾ ഇതേ വാചകങ്ങൾ അഭിമുഖത്തിൽ തിരികെ കേറ്റപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് സ്ഫടിക വ്യക്തതയോടുകൂടി ഒരു ഉത്തരം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും കഴിഞ്ഞാൽ ഈ പ്രശ്നം ജനങ്ങളോട് വിശദീകരിച്ച് നിൽക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ആ വ്യക്തത ഇല്ലാതെ വരുന്നത് പഠിക വ്യക്തതയെ തോൽപ്പിക്കുന്ന കരുത്തോടുകൂടെ ഗവർണർക്ക് വായിച്ചാൽ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ ഒരു മറുപടി എന്തായാലും ഗവർണർക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം നീരിക്കട്ടെ ഞാൻ ആ ചോദ്യത്തിന്റെ വിശദാംശത്തിലേക്ക് വരിക തന്നെ ചെയ്യാം തൊട്ട് മുമ്പ് ദീർഘസമയം എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെയും ബി ജെ പി യുടെയും പ്രതികൾ പല പറഞ്ഞു കുറച്ച് കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള സമയം അങ്ങനെ എനിക്ക് അനുവദിച്ചു നൽകണം ഏതായാലും ബി ജെ പിയുടെ സമാധരണീയനായ പ്രതിനിധി ഞങ്ങൾക്ക് ഗവർണറെ നിയമിക്കാൻ കഴിയാത്തതിൻ്റെ കുസുമ്പാണ് എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു നല്ലത് തന്നെ പക്ഷേ ഇമ്മാതിരി ഗവർണർമാരെ നിയമിക്കാനാണെങ്കിൽ ആ പണി ഇല്ലാതിരിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് അതിലെനിക്ക് അപമാനമല്ല അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ ആദരണീയനായ നാരായണ നമ്പൂതിരി കേട്ടുകൊള്ളുക പിന്നെ അങ്ങ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർത്തു എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു അല്ലേ അങ്ങയുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നൊരു സംവിധാനമുണ്ട് എന്താണെന്ന് അറിയോ എൻ ഐ ആർ എഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫൈവ് വർക്ക് അവരെന്താണ് നമ്മൾ ഈ ചർച്ചയ്ക്കായി ഒത്തുചേരുന്നതിന് അല്പ ദിവസങ്ങൾക്ക് പറയുന്നത് അവരെന്താ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞത് കേരള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷൈൻ ഇൻ എൻ ഐ ആർ എഫ് റാങ്കിങ് എന്താ പറഞ്ഞത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ തിളക്കമേറി നിൽക്കുകയാണ് പറഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ ഐ ആർ എഫ് ആണ് കേരള യൂണിവേഴ്സിറ്റി കുസാറ്റ് കാലിക്കറ്റ് എം ജി എത്രയാണ് ആദ്യത്തെ ഇന്ത്യയിലെ നൂറ് സർവകലാശാലകളിൽ ഒൻപത് പത്ത് പതിനൊന്ന് മുപ്പത്തെട്ട് കേന്ദ്രങ്ങൾ നിലയുറപ്പിച്ചിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ നൂറ് കോളേജിൽ ഏറ്റവും മികച്ച പതിനാറ് കോളേജ് ഏതാ തലസ്ഥാന നഗരയിലെ യൂണിവേഴ്സിറ്റി കോളേജും എറണാകുളത്തെ മഹാരാജാസും ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ സർക്കാർ പൊതുവിദ്യാലയങ്ങളാ ഇതൊക്കെ അങ്ങേക്കറിയില്ലെങ്കിൽ വല്ലപ്പോഴും കേന്ദ്ര സർക്കാർ പ്രതിനിധിയൊക്കെ ആയിട്ട് ബി ജെ പിയുടെ ഭാഗമായിട്ട് വരുന്നതല്ലേ ദേശീയ ദിനപത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്ത് വായിക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ വളരുകയാണോ അപ്പൊ ബി ജെ പി സംസ്ഥാനങ്ങളിൽ പോലെ പടവലങ്ങ പോലെ താഴോട്ടാണോ അല്ല സർക്കാർ അംഗീകരിച്ച കണക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ശരി വിഷയങ്ങളിലേക്ക് ഇവിടെ അല്ലാതെ അംഗീകരിച്ചു ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവാത്തത് ഈ പതിനാലാം തീയതിയുടെ വാർത്താക്കുറിപ്പ് എങ്ങനെ വന്നു എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഒരു വാചകം തിരികെ കയറ്റപ്പെട്ടത് ഹിന്ദുവിന്റെ വേർഷൻ അനുസരിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ചില വാചകങ്ങളുടെ കൂടെയാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് അതിന് ക്ലാരിറ്റി എന്തുകൊണ്ടാണ് സമൂഹത്തിന് ഇല്ലാത്തത് അതിനൊരുത്തരവായിട്ടുണ്ടോ ഇല്ല ആ ആങ്കർക്ക് അല്ല ആങ്കർക്ക് നേരിട്ട് ഈ ചോദ്യത്തിന് മാത്രം മറുപടി കിട്ടുന്നെങ്കിൽ മറ്റു വാദങ്ങൾ പറയാൻ ബി ജെ പി കോൺഗ്രസ് നേതാക്കളെ അനുവദിക്കരുതായിരുന്നു അല്ലെങ്കിൽ അങ്ങ് അവരുടെ വാദങ്ങളെ ഡിസ്ബാൻഡ് ചെയ്യണമായിരുന്നു പച്ചക്കള്ളം പറഞ്ഞപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാളായിട്ട് അങ്ങ് മാറാൻ പാടില്ലായിരുന്നു അപ്പോ അവർ പറഞ്ഞ നുണയെ ഞാൻ തുറന്നു കാട്ടാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് പറഞ്ഞിടത്തേക്ക് വരാൻ പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് എനിക്ക് തിരികെ പറയേണ്ടതായിട്ട് വരും കാരണം അവർ പച്ചക്കള്ളം പറഞ്ഞു പറഞ്ഞപ്പോൾ അങ്ങ് ഇടപെട്ടില്ല സ്വാഭാവികമായി അവർ പറഞ്ഞ കള്ളത്തെ തുറന്നു കാട്ടണ്ടേ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു എന്ന് പറഞ്ഞാൽ തകർന്നിട്ടില്ല എന്ന് ബി ജെ പി സർക്കാർ പറഞ്ഞ കണക്കെനിക്ക് നിരത്തി വെക്കണ്ടേ പിന്നെ കോൺഗ്രസ് പ്രതിനിധി ഇവിടെ വന്നിരുന്നത് ഗവർണറെ കുറിച്ച് പറഞ്ഞു എന്താ ഗവർണർക്ക് നിങ്ങളാളുകൾ നിയമിച്ച കാര്യം പറഞ്ഞപ്പോൾ അങ്ങേക്ക് പൊള്ളണ്ട കാര്യം എന്താ ചാഖയ്ക്ക് കാവൽ കിടക്കുകയും ഗോൾവളർക്കര കാണുമ്പോൾ ഉടുമുണ്ടൊരിഞ്ഞിട്ട് നിലവിളക്ക് കൊളുത്തുകയും മുട്ടിലിഴുകയും ചെയ്യുന്നവർക്ക് പത്ത് പേരെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഗവർണർ അത് വാങ്ങി സെനത്തിലേക്ക് കയറിയിരിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല കോടതി അംഗീകരിച്ചിട്ടില്ല അത് പറയുമ്പോൾ കോൺഗ്രസ് നേതാവിന് പൊള്ളണ്ട കാര്യമില്ല പിന്നെ ആങ്കറുടെ വിഷമം എന്താണ് മലപ്പുറത്തെ കുറിച്ച് ഇങ്ങനെ പരാമർശം ഒന്ന് തിരുത്തിയില്ലേ ഞാൻ പറയട്ടെ കാറ്റാടിപ്പാടത്തെ കോടികളെ കുറിച്ച് ആരാ വാർത്തകരുത് പരിശുദ്ധ ഖുറാനുള്ള സ്വർണം എന്ന് എവിടെയാ വർഗീയ വിദ്വേഷം ഉണ്ടാകേണ്ടത് നിങ്ങൾ നിങ്ങൾ മാപ്പ് അന്തസ് ഹിന്ദു പത്രം കള്ളം പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കണം അതാണല്ലോ ഗവർണർ ചോദിക്കുന്നത് ശരി ഹിന്ദുവിനെ വിശ്വസിക്കണോ മുഖ്യമന്ത്രിയെ വിശ്വസിക്കണോ ഗവർണർ പറയുന്നു ഞാൻ ഹിന്ദുവിനെയാണ് വിശ്വസിക്കുന്നത് ഹിന്ദു പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്താണ് മുഖ്യമന്ത്രി ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാത്തത് അങ്ങനെ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോ കേസ് കൊടുക്കാനാണെങ്കിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഏതോ മഹാരാജാസ് കോളേജിലെ എന്തോ നിസാര വിഷയത്തിന് പോലും വാർത്താ മാധ്യമങ്ങൾ ഈ നമ്മുടെ കോഴിക്കോട് ട്രെയിൻ കത്തിച്ച പ്രതിയെ കൊണ്ടുവന്നതിന് വിഷവൽ എടുത്തതിന്റെ പേരിൽ കേസെടുത്തിട്ടില്ല എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്ന് കേരളത്തിന്റെ ഗവർണർ അടക്കം പറയുന്ന സാഹചര്യത്തിൽ പോലും ഹിന്ദു ദിനപത്രത്തിനെതിരെ ഒരു കേസ് കൊടുക്കാൻ എന്താ ധൈര്യം എന്താ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാത്തത് ജയിക്ക് കത്തിച്ച് കളയുന്ന ഞാൻ പറയട്ടെ മാതൃഭൂമി ദിനപത്രം കത്തിച്ച് കളഞ്ഞാൽ ആ കടലാസിന്റെ വിലയില്ലാത്ത ആളാണ് കേരളത്തിന്റെ ഗവർണർ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ ആകെതിരെ എന്തുകൊണ്ടാണ് ഒരു നടപടി എടുക്കാത്തത് കേസോ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തണം എന്ന ആവശ്യമോ ഒന്നുമില്ലല്ലോ ഹിന്ദു വളരെ കൃത്യമായി കേസർ എന്ന ഏജൻസിയാണ് ഞങ്ങൾക്ക് ഇത് തന്നെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഏജൻസി ഒന്നും അറിയില്ല കഴിഞ്ഞോ കഴിഞ്ഞോ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വിഷമം തോന്നുന്നു കാരണം എന്താണ് നുണ പറഞ്ഞിട്ട് ഒരാൾ മാപ്പ് പറഞ്ഞിരിക്കുന്നു തെറ്റേറ്റ് പറഞ്ഞിരിക്കുന്നു ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു മാതൃഭൂമി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പത്രസ്ഥാപനങ്ങൾക്ക് അസൂയ തോന്നും തോന്നും ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയ കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ആ മാപ്പിന്റെ കൂട്ടത്തിലാണ് വളരെ കൃത്യമായി കേന്ദ്ര ഞങ്ങളെ സമീപിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് പി ആർ പ്രതിനിധികൾ ഇരുന്നിട്ടാണ് ഇന്റർവ്യൂ നടത്തിയതെന്നൊക്കെ ഹിന്ദു പറഞ്ഞത് അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ വടിവാളുകൾക്കിടയിലൂടെ നടന്ന ആളല്ലേ ശ്രീ ജയ്ക്ക് അല്ലാതെ രണ്ട് പി ആർ ഏജൻസികളുടെ തണലിലൂടെ നടന്ന പരിചയമുള്ള ആളല്ലല്ലോ അങ്ങനെ വടിവാളുകൾക്കിടയിലൂടെ നടന്നിരുന്ന പിണറായി വിജയനെ രണ്ട് പി ആർ ഏജൻസികളുടെ നടുക്കൂടി നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഹിന്ദു ദിനപത്രം പറയുമ്പോ അങ്ങനെ അല്ല സത്യമെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വേണം സാർ ആ പത്രം കള്ളം പറഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് അവരോട് ചോദിക്കണം കേസ് കൊടുക്കണം നിയമ നടപടി സ്വീകരിക്കണം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഹിന്ദു മഹത്തായ ഒരു സ്ഥാപനമല്ലേ എന്ന് കോൾമൈര് കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത് ശ്രീ ജയ്ക്ക് അങ്ങേക്ക് നല്ല വിഷമം പ്രയാസമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അഭിമുഖത്തിന്റെ ഭാഗമായി അങ്ങയുടെ ചോദ്യത്തിൽ ഞാൻ ഇടപെട്ടേ ഇല്ല അങ്ങനെ ദീർഘസമയം എടുത്തുകൊണ്ട് ചോദ്യത്തിന്റെ അലങ്കാരവും ഉൾപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ കേട്ടോണ്ടിരുന്നതിലേ ഉള്ളൂ ആ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങ് ദീർഘസമയം എടുത്ത് സമയം കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ടും അങ്ങ് ചോദ്യം ആവർത്തിച്ചു അതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയേണ്ടതായി വന്നത് പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അത് തിരുത്താനുള്ള മര്യാദ ഹിന്ദു കാണിച്ചു പിന്നെ അതിന്റെ പേരിൽ കേസ് കൊടുക്കണം എന്നുണ്ടാണെങ്കിൽ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനവും ഒരു മാധ്യമ പ്രവർത്തകരും കേസ് രഹിതരായി ഇവിടെ നടക്കുമായിരുന്നില്ല അതാണ് അതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് അവർ ഉത്തരവാദിത്വത്തോടു കൂടെ പറയാത്ത കാര്യം പറഞ്ഞു തുറന്നപ്പോൾ അവർ ആ തെറ്റ് തിരുത്തി അതാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായത് അല്ല അതിനേക്കാൾ വലിയ കാര്യം പി ആർ ഏജൻസി സംബന്ധിച്ച കാര്യം അവിടെ നിൽക്കുന്നുണ്ട് അതേക്കുറിച്ചാണ് ഗവൺമെന്റ് ചോദിച്ചത് ഇനി ഇന്ന് ഇത് ചർച്ച ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ശ്രീ നാരേന്ദ്ര സമയമില്ല അതുകൊണ്ടാണ് വളരെ നന്ദി സൂപ്പർ പ്രവേ അവസാനി